നമസ്കാരം. ഡ്രോപ്പ് ഓഫ് ചേഞ്ചിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗാഗ്നയുടെ ഹൈറാർക്കിക്കൽ തിയറി ഓഫ് ലേണിംഗ് ആണ്. അപ്പോൾ ആരാണ് റോബർട്ട് ഗാഗ്നെ എന്നും അദ്ദേഹം ഹൈറാർക്കിക്കൽ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതിനു മുൻപായി ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷനായി അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി തോന്നുന്നുവെങ്കിൽ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ റോബർട്ട് ഗാഗ്നെ ആരാണെന്ന് നമുക്ക് നോക്കാം. ഇദ്ദേഹം ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. ഇദ്ദേഹം ജനിച്ചതും പഠിച്ചതും ഒക്കെ അമേരിക്കയിലാണ്. ജനിക്കുന്നത് മാസച്യൂസെറ്റ്സ് നോർത്ത് ആൻഡോവറിലാണ്. പിന്നെ അവിടെ നിന്നും അമേരിക്കയിലെ ഏൾ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയിലെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കി. അതിനുശേഷം ഇദ്ദേഹം ബ്രൗൺ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറൽ ഡിഗ്രി നേടുന്നതിന് വേണ്ടി ജോയിൻ ചെയ്തു. പക്ഷേ അപ്പോഴാണ് സെക്കൻഡ് വേൾഡ് വാർ വരുന്നത്. അങ്ങനെ പിന്നെ അദ്ദേഹം യു എസ് എയർഫോഴ്സിൽ ചേരുകയായിരുന്നു. കുറേ നാളത്തെ ബ്രേക്കിന് ശേഷം അദ്ദേഹം അക്കാഡമിയിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വിശ്വപ്രശസ്തമായിട്ടുള്ള കണ്ടീഷൻ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പുസ്തകം 1967 അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. ഈ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഇതൊക്കെ ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊന്ന് നോക്കി വയ്ക്കാൻ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് ആവശ്യം വരാൻ ചിലപ്പോൾ. ഇനി ഈ ഒരു കണ്ടീഷൻസ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയറിയിലുള്ള മേജറായിട്ടുള്ള കോമ്പോണൻസ് ഇതൊക്കെയാണ്: ടാക്സോണമി ഓഫ് ലേണിംഗ് ഔട്ട്കം, ഇൻസ്ട്രക്ഷണൽ ഇവൻറ്റ്സ്, ഹൈറാർക്കി ഓഫ് ലേണിംഗ്. നമുക്ക് ദൈവ സഹായിച്ച് ഹൈറാർക്കി ഓഫ് ലേണിംഗ് മാത്രമേ ഇപ്പോൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. സിലബസിൽ പ്രത്യേകം ഗാഗ്നൈസ് ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്നാണ് അവർ പറയുന്നത്. അപ്പം ആ ഹൈറാർക്കി കാണുന്നതിന് മുൻപ് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇതിനകത്തൊരു എലിപ്റ്റിക് അപ്രോച്ചാണ് ഇദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. എലിപ്റ്റിക് എന്ന് പറയാൻ കാരണം, നമ്മൾ ഇതിന് മുൻപ് പഠിച്ച ക്ലാസിക്കൽ കണ്ടീഷനിങ് ട്രയൽ ആൻഡ് എറർ തിയറി, അതല്ലാന്നാണെങ്കിൽ ഒപ്പറിൻ കണ്ടീഷനിങ്, ഇതിൻ്റെ എല്ലാം പ്രിൻസിപ്പിൾസ് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിൻ്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രത്യേകത. അദ്ദേഹം ഈ ഹൈറാർക്കിയിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഈ ലേണിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. അതായത് നമ്മൾ എപ്പോഴും ഈ പഠനം എന്ന് പറയുന്ന ചില കാര്യങ്ങളിൽ കോംപ്ലക്സ് ആയിരിക്കും, ചിലപ്പോഴൊക്കെ അത് ഈസിയറും ആയിരിക്കും. അത് ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. നമ്മളെപ്പോഴും പഠിക്കാനായിട്ട് ഒരു ടോപ്പിക്കിനെ എടുക്കുന്ന സമയം ഒരേപോലെയല്ല. ചിലതിന് ഒരുപാട് സ്ലോ ആയിരിക്കും നമ്മൾ. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടൻറ്റിന് ഭയങ്കര തിങ്കിങ് ലെവല് കൂടുതലായിട്ട് വരുന്നത് കൊണ്ടാണ് അതിൻ്റെ കോംപ്ലക്സിറ്റിയും കൂടുന്നത്. അപ്പോൾ കോംപ്ലക്സിറ്റി ശരിയായിട്ട് മനസ്സിലാക്കിയാണ് ഇദ്ദേഹം ഈ ഒരു ഓർഡർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈറാർക്കിയിൽ ഏറ്റവും അവസാനം ഏറ്റവും എളുപ്പത്തിലുള്ള, അതായത് ലോവർ ഓർഡർ തിങ്കിങ് സ്കിൽസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. ഹൈറാർക്കി മുകളിലേക്ക് പോകുന്തോറും തിങ്കിങ് ഓർഡറിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൂടി വരുന്നു. ഇങ്ങനെയാണ് ആ ഹൈറാർക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ലേണിംഗ് ടു കോംപ്ലക്സ് ലേണിംഗ്, ഇങ്ങനെയാണ് ഈ ഹൈറാർക്കി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ലേണിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചാണ് ഇതിൻ്റെ ഓർഡർ. നമ്മൾ ഏതൊരു കാര്യവും പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ എടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇനി ആ ഹൈറാർക്കി എന്താണെന്ന് നമുക്കൊന്ന് കാണണം. ഇതിലെ ആദ്യത്തെ ഇതാണ് ഗാഗ്നെ പ്രപ്പോസ് ചെയ്ത ഹൈറാർക്കിക്കൽ ഓർഡർ എന്ന് പറയുന്നത്. ഇതിനകത്ത് 8 സ്റ്റെപ്പുകളുണ്ട്. അതിലെ 4 സ്റ്റെപ്പുകൾ, ആദ്യത്തെ 4 സ്റ്റെപ്പുകളെന്ന് പറയുന്നത് ലോവർ ഓർഡർ തിങ്കിങ് ലെവലിന് ഉദാഹരണമാണ്. ബാക്കി 4 ഹയർ ഓർഡറാണ്. അപ്പോൾ ഈ ലോവർ ഓർഡർ തിങ്കിങ് ലെവലിനെ നമുക്ക് ബിഹേവിയറൽ ആസ്പെക്റ്റ് എന്നും ഹയർ ഓർഡറിനെ കോഗ്നിറ്റീവ് ആസ്പെക്റ്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ ബിഹേവിയറൽ ആസ്പെക്റ്റിൽ വരുന്ന ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സിഗ്നൽ ലേണിംഗ്, ദെൻ സെക്കൻഡ് സ്റ്റിമുലസ് റെസ്പോണ്ട്, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ചെയിനിങ്, ആൻഡ് ദെൻ വി ഹാവ് വെർബൽ അസോസിയേഷൻ. ആഫ്റ്റർ വെർബൽ അസോസിയേഷൻ വി ഹാവ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ദെൻ കം കോൺസെപ്റ്റ് ലേണിംഗ്, ദെൻ റൂൾ ലേണിംഗ്, ആൻഡ് റൂൾ ലേണിംഗ് ഈസ് ഓൾസോ നോൺ ആസ് പ്രിൻസിപ്പിൾ ലേണിംഗ്. പ്രിൻസിപ്പിൾ ലേണിംഗ് എന്നും വിളിക്കാറുണ്ട്. അതിനുശേഷം ലാസ്റ്റ് ഓർഡറിൽ വരുന്നത് പ്രോബ്ലം സോൾവിങ്. പ്രോബ്ലം സോൾവിങ്ങിനാണ് ഈ ഒരു ഹൈറാർക്കി പ്രകാരം ഏറ്റവും അധികം കോംപ്ലക്സിറ്റി കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ. ഇതിനെ ഓർത്തിരിക്കാൻ ഞാനൊരു കോഡ് പറഞ്ഞു തരാം. സീതെ സീതെ ചാടി വന്ന് മരത്തിൽ ചാടി പൂ പറിക്ക്. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇതിനില്ല. ഇപ്പോൾ സീതെ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലേണിംഗ്, ദെൻ സീതെ സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ്, ചാടി ചെയിനിങ്, വന്ന് വെർബൽ ലേണിംഗ്, മരത്തിൽ മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ, ചാടി കോൺസെപ്റ്റ് ലേണിംഗ്, പൂ പറിക്കു. പൂ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ലേണിംഗ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പറിക്കു പ്രോബ്ലം സോൾവിങ്. ഇത് ആ ഓർഡറിന് തന്നെ നമുക്ക് കിട്ടണം കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ കാര്യമില്ല. ആ ഓർഡർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു മലയാളത്തിൽ കോഡ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ഫലപ്രദമായ വേറെ കോഡുകൾ തോന്നുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ യുവർ ഫ്രീ ടു റൈറ്റ്, ഒരു പ്രശ്നമില്ല. നമുക്കതുകൂടി ഡിസ്കസ് ചെയ്യാം വേറൊരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ നോക്കിയാൽ ഗാഗ്നെയുടെ തിയറി തീർന്നു.
അല്ലെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്ന സിഗ്നൽ ലേണിംഗ് ആണ്. സിഗ്നൽ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ തിങ്കിങ് ഓർഡർ ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ്, അല്ലെങ്കിൽ ആ ഒരു ഹയറാർക്കിയിലെ ലോവർ ഓർഡറിൽ വരുന്ന ഒരു കാര്യമാണ്. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് പോലെയാണ്. അതായത് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഇൻഡിവിജ്വൽ ലേൺ ടു മേക്ക് ജനറൽ റെസ്പോൺസ് ടു എ സിഗ്നൽ. അതായത് നമ്മളിപ്പോൾ പാത്രത്തിൽ, ചൂടുള്ളൊരു പാത്രത്തിൽ കൈ വെച്ചു, കൈ പൊള്ളുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കൈ പൊള്ളാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ കൈയെടുത്ത് മാറ്റും. അത് ഏത് ജീവിയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സിഗ്നലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓർത്താൽ മാത്രം മതി, നമുക്കൊരു സ്റ്റിമുലസ് കൊടുത്തിട്ട് അതിനെ കറക്റ്റായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ, അത് കണ്ടീഷൻ ചെയ്തെടുക്കാനും പറ്റുമെന്നാണ് പാബിലൂടെ കണ്ടുപിടുത്തം. അപ്പോൾ ആ ഒരു സിഗ്നൽ ആണെങ്കിൽ അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, ഒരു സിഗ്നലിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കും, ഇത്ര മാത്രമേ ഓർക്കാനുള്ളൂ. ഇനി ആ ഒരു തിയറി ചിലപ്പോൾ നിങ്ങൾ ചില ബുക്സിലൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി എഴുതിയിരിക്കുന്നത് കാണാം. അതിനകത്തേക്ക് എന്ത് ചെയ്താൽ മതി, ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ കുറച്ച് തിയറീസും കൂടെ എഴുതിയാൽ കറക്റ്റായിട്ട് അത് മാറി. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്നുള്ളതൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത സിഗ്നൽ ലേണിംഗ് ആയി. ഓൾ റൈറ്റ്, ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ തോണ്ടേഗിൻ്റെ ആ ട്രയൽ ആൻഡ് എററും അതേപോലെ സ്കിന്നറിൻ്റെ ഒപ്പറൻ കണ്ടീഷനിങ്ങും അറിയണം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ തോണ്ടേക്ക് ആ പൂച്ചയെ വെച്ചിട്ട് ചെയ്ത എക്സ്പെരിമെൻ്റ് എങ്ങനെയാണെന്നുള്ളത്. അതൊരുപാട് ട്രയൽ നടത്തി നോക്കി അവസാനം കറക്റ്റായിട്ടുള്ളതിൽ പിടിച്ചു, ആ റോപ്പ് വലിച്ചു, ഡോറ് തുറന്നു, അതിന് മീൻ കഴിക്കാനായിട്ട് പറ്റി. എലിയെ കൊണ്ട് ചെയ്യിപ്പിച്ചപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു സ്റ്റിമുലസും കൊടുത്തില്ല, അത് ഡയറക്റ്റായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്തു. പക്ഷേ ആ ഒരു ഓപ്പറേഷനിലൂടെ ഒരു ഡ്രൈവ് കൊടുത്തപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ റിവാർഡും പണിഷ്മെൻറ്റും നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അത്തരത്തിൽ അവർ നാച്ചുറലി റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് ആരുടെ, സ്കിന്നറിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ രണ്ട് തിയറിയും ഈ എസ് ആർ ലേണിങ്ങിലുണ്ട്. ലേണർ അക്വേഴ്സ് എ പ്രിസൈസ് റെസ്പോൺസ് ടു എ ഡിസ്ക്രിമിനേറ്റ് സ്റ്റിമുലസ്. അതായത് ഡിസ്ക്രിമിനേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസിന് പ്രിസൈസ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എസ് ആർ ലേണിങ്ങിൽ പറയുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു റൈറ്റിംഗ് സ്കില്ല് ലേണറിന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചറിൽ നിന്നും റിവാർഡ് കിട്ടണം. എന്തെങ്കിലും നമുക്കറിയാലോ, പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ നമ്മൾ കോപ്പി റൈറ്റിങ്ങൊക്കെ അവർ ഒരുപാട് എഴുതുമ്പോൾ നമ്മളൊരു സ്റ്റാർ എങ്ങാനും വരച്ചു കൊടുത്താൽ ആ സ്റ്റാറിന് വേണ്ടി അവർ പിന്നെയും പിന്നെയും നല്ല രീതിയിൽ ഹോംവർക്ക് ചെയ്യും അല്ലേ. അതൊക്കെ കുട്ടികൾക്ക് കിട്ടാവുന്ന ചെറിയ ചെറിയ സന്തോഷമാണ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള റൈറ്റിംഗ് സ്കില്ല് ആണ് കുട്ടി ചെയ്യുന്നതെങ്കിൽ അതിന് റിവാർഡ് കൊടുക്കുക, സ്റ്റാർ വരയ്ക്കുക, ഗുഡ് കൊടുക്കുക, വെരി ഗുഡ് കൊടുക്കുക, അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റിവാർഡും പണിഷ്മെൻറ്റും ഉണ്ടെങ്കിൽ ലേണേഴ്സിൻ്റെ ആ ഒരു കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ ആ ഒരു കൊഗ്നിറ്റീവ് എബിലിറ്റി സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവരുടെ ആ ഒരു കഴിവ്, അവരുടെ ലേണിംഗ് എബിലിറ്റി കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യും എന്നുള്ളതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ഇത് ഒപ്പറൻ കണ്ടീഷനിങ് പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? പിന്നെ ഇത് സ്കിന്നറിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. അതിൽ കാണിക്കുന്ന പോലെ തന്നെ റിവാർഡും പണിഷ്മെൻറ്റും, അദ്ദേഹത്തിൻ്റെ തിയറിയിൽ പറയുന്ന പോലെ തന്നെ റിവാർഡും പണിഷ്മെൻറ്റ് കൊടുത്ത് കുട്ടികളുടെ ബിഹേവിയറിനെ നമ്മൾ മോഡിഫൈ ചെയ്യണം. നല്ല ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുകയും മോശം ബിഹേവിയറിനെ വീക്കൻ ചെയ്യുകയും ചെയ്യണം അല്ലേ. അതാണ് എസ് ആർ ലേണിങ്ങിൽ പറയുന്നത്. ഓൾ റൈറ്റ്, ഇനി അടുത്ത നോക്കൂ ചെയിനിങ് ആണ്. ചെയിനിങ് എന്ന് പറഞ്ഞാൽ ഈ മോട്ടോർ സ്കിൽസിലാണ് കൂടുതലും ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് സ്കിൽ ലേണിങ്ങിൻ്റെ ഉദാഹരണമായിട്ട് നമുക്കിപ്പോൾ എന്തൊക്കെ പറയാം, നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കുന്നത്, ഇതിനൊരു ചെയിനുണ്ട്, അതായത് ഒരു പ്രൊസീജറുണ്ട്, മനസ്സിലായോ? ഇതാണ് ചെയിനിങ്ങിൽ അദ്ദേഹം പറയുന്നത്. ഒരു പ്രൊസീജറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത് എങ്ങനെയാണ്, ഏറ്റവും ആദ്യം ആൽഫബറ്റ് പഠിച്ചിട്ടല്ലേ വേർഡ്സ് പഠിക്കുന്നത്, അതോ തിരിച്ച് പഠിക്കുമോ? നമുക്ക് ആൽഫബറ്റ് പഠിച്ചാലല്ലേ വേർഡ്സ് എഴുതാൻ പറ്റൂ, എന്നാലല്ലേ സെൻറ്റൻസ് എഴുതാൻ പറ്റുള്ളൂ, ശരിയല്ലേ? അപ്പോൾ അതിനൊരു പ്രൊസീജറുണ്ട്. ഈ പ്രൊസീജറാണ് ഒരു രീതിയിൽ ചെയിനിങ് എന്ന് പറഞ്ഞാൽ. ഇത് മോട്ടോർ സ്കിൽസിലാണ് കൂടുതലും ആപ്ലിക്കബിൾ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു മോട്ടോർ സ്കില്ലാണ് ലാംഗ്വേജ്. വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഡ്രൈവിംഗ് നമ്മൾ ചെയ്യാൻ പഠിക്കുന്നത്, നമുക്കറിയാലോ ഡ്രൈവ് ചെയ്യുന്നതിനൊരു പ്രൊസീജറുണ്ട്. ഏറ്റവും ആദ്യം കീ കൊടുക്കണം, കീ കൊടുക്കാതെ ബ്രേക്ക് ചവിട്ടിയാൽ ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ കീ കൊടുക്കാതെ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ ഗിയർ മാറാൻ പറ്റില്ല. അപ്പോൾ ഈ ഡ്രൈവിങ്ങിനൊരു പ്രൊസീജറുണ്ട്, എല്ലാ മോട്ടോർ സ്കിൽസിനും ഒരു പ്രൊസീജറുണ്ട്. ഈ പ്രൊസീജറാണ് നമ്മൾ ചെയിനിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചെയിനിങ്ങിനെ ഇങ്ങനെ വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു കാര്യം പഠിച്ചു, ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ലേണിംഗ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, പ്രീവിയസ് നോളജ് ഉണ്ട്, അതുമായിട്ട് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്യും. പിന്നെ ഹയർ ക്ലാസ്സസിലേക്ക് പോകുമ്പോൾ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പിന്നെ എന്തെങ്കിലും പഠിക്കുമ്പം ഇതും അതും മറ്റതും കൂടെ തമ്മിൽ നമ്മൾ ലിങ്ക് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു ലിങ്കിങ് ആണ് ഏതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പഠനം എന്ന് പറഞ്ഞാൽ അതാണ് ചെയിനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി വെർബൽ അസോസിയേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേണിംഗ് എന്ന് പറയുന്നൊരു കാര്യം വെർബലാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വെർബൽ അസോസിയേഷൻ അല്ലെങ്കിൽ വെർബൽ ചെയിനിങ് ആണ്.
നമ്മൾ നേരത്തെ പറഞ്ഞ ചെയിനിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് തമ്മിലുള്ള റിലേഷൻഷിപ്പൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ അതിൻ്റെ മീനിങ് എങ്ങനെയാണെന്നുള്ളത് ഗ്രഹിച്ചെടുക്കുന്നത്. ഇപ്പം ന്യൂട്ടൻ്റെ ലോ, എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഇസ് ആക്ടഡ് അപ്പോൺ ബൈ ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ വേർഡ്സ് തമ്മിലൊരു അസോസിയേഷനുണ്ട്, വേർഡ്സ് തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ ഇത് അല്ലെങ്കിൽ അത് എഴുതുന്നതിനൊരു ഓർഡറുണ്ട്, ഇതിനെയാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അശ്വതി എന്ന് പറയുന്നൊരു പേര് എഴുതണമെങ്കിൽ ഏറ്റവും ആദ്യം എ എഴുതണം, ഏറ്റവും ആദ്യം വൈ എഴുതാൻ പറ്റില്ല. അപ്പോൾ വാക്കുകൾ തമ്മിലുള്ളൊരു അസോസിയേഷൻ കറക്റ്റ് വരുമ്പോഴാണ് നമുക്കതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതാണ് വെർബൽ അസോസിയേഷൻ, ലേണിംഗ് ഓഫ് ചെയിൻസ് ദാറ്റ് ആർ വെർബൽ. അതായത് ആ വെർബലായിട്ടുള്ള വേർഡ് ഓർഡർ കറക്റ്റ് എഴുതാനായിട്ടുള്ള ആ ഒരു ശൃംഖലയുണ്ടല്ലോ, ഇതിനെയാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇത് ലാംഗ്വേജ് സ്കിൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സ്പെല്ലിങ്ങൊക്കെ കറക്റ്റായിട്ട് നമുക്ക് എഴുതാനൊക്കെ അറിയണമെങ്കിൽ ആ വേർഡ് ഓർഡർ കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ക്വാളിറ്റിയാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇതിപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന് ഒരു സ്ട്രക്ചർ ഉണ്ടറിയാമല്ലോ, സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് ആണ്. ആ ഒരു സ്ട്രക്ചർ പഠിക്കുന്നത് എല്ലാം ഈ വെർബൽ അസോസിയേഷന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയിനിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് വെർബൽ അസോസിയേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെർബലി, അതായത് വേർഡ്സ് തമ്മിലുള്ള അസോസിയേഷൻ ലിങ്ക് ചെയിനാണ് വെർബൽ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഒരു വാക്ക് എഴുതുന്നതിനൊരു ഓർഡറുണ്ട്, ഒരു സെൻറ്റൻസ് സ്ട്രക്ചറിനൊരു ഓർഡറുണ്ട്, ഇതാണ് വെർബൽ അസോസിയേഷൻ. അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് ലോവർ ഓർഡർ തിങ്കിങ് ലെവലിന് ഉദാഹരണം. ഇനി ലേണിങ്ങിൻ്റെ കോംപ്ലസിറ്റി വളരെയധികം തന്നെ കൂടിക്കൂടി വരികയാണ് ഇനി അടുത്ത അഞ്ചാമത്തെ സ്റ്റേജ് മുതൽ. അഞ്ചാമത്തെ സ്റ്റേജ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ് ആണ്. ഒരേപോലുള്ള സ്റ്റിമുലസുകളെ തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവാണ് ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്. ആ ഉദാഹരണം കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഫോറും രണ്ടും ഒരേപോലെ അല്ലേ, അതിൻ്റെ പ്രൊനൗൺസിയേഷൻ പക്ഷേ അർത്ഥം ഒരേപോലെയാണോ? അല്ല. അതിൻ്റെ സ്റ്റിമുലസ് തമ്മിൽ നോക്കുമ്പോഴത്തേക്ക് സ്റ്റിമുലസ് ഒരുപാട് അങ്ങ് സിമിലറാണ്, പക്ഷേ അതിൻ്റെ നമുക്കത് കേൾക്കുന്നത് ഒരുപോലെ അല്ല, ശരിയല്ലേ? അതാണ് ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ ലേണിങ്ങിൻ്റെ പ്രത്യേകത. ഇനി കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം നമ്മൾ പഠിക്കുന്നതിന് ഒരുപാട് നമ്മൾ തിയറീസും അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കാറില്ലേ, ഇതാണ് കോൺസെപ്റ്റ്. ആ കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മൾ സ്ക്വയറെന്ന് പറയുന്നത് ഒരു പോളിഗനാണ്. ആ പോളിഗൻ്റെ പ്രത്യേകത എന്താണ്? നാല് സൈഡ്സിൻ്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും, ആംഗിള് അവ തമ്മിൽ രണ്ട് സൈഡ്സ് തമ്മിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും, ഡയഗണല് റൂട്ട് 2 ആയിരിക്കും. ഇത് നിങ്ങൾ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ ഒരു ചെറിയ സ്ക്വയറാണെങ്കിലും ഇനി വലിയ സ്ക്വയറാണെങ്കിലും ഇത് സ്ക്വയറാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതുമാത്രമല്ല ഇങ്ങനൊരു ഫിഗർ തന്നാൽ ഇത് സ്ക്വയറല്ല റെക്റ്റാങ്കിൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം ഒപ്പോസിങ് സൈഡ്സ് മാത്രമാണ് ഇവിടെ ഈക്വൽ, എല്ലാ സൈഡ്സും ഈക്വൽ അല്ല. ബാക്കി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുന്നില്ല, ബാക്കി ആംഗിള് നമ്മൾ നോക്കുന്നില്ല, പക്ഷേ സൈഡ്സിൻ്റെ കാര്യം വന്നപ്പോൾ അത് പോയി. ആ റൂൾ, ആ കോൺസെപ്റ്റ് ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന കാര്യത്തിൽ മാച്ച് ആവുന്നില്ല. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ആ റൂൾ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് രണ്ടും തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പോൾ ഈ കോൺസെപ്റ്റിലോട്ട് എത്തണമെങ്കിൽ എന്ത് വേണം? സിഗ്നൽ ലേണിംഗ് വേണം, സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് വേണം, ചെയിനിങ്, വെർബൽ അസോസിയേഷൻ, ഡിസ്ക്രിമിനേഷൻ ലേണിംഗ്, ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് ലേണിങ്ങിലോട്ടൊക്കെ എത്തുന്നത്. അതും നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഈ ഹയറാർക്കിയുടെ പ്രത്യേകത ടോട്ടലി എന്തെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ലോവർ ഓർഡർ കഴിഞ്ഞാലേ അടുത്തതിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഏഴാമത് പറയുന്ന ലേണിംഗ് ആണ് റൂൾ ലേണിംഗ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു നിർത്തിയതിൻ്റെ കണ്ടിന്യൂഷൻ, അപ്പോൾ സ്ക്വയറും റെക്റ്റാങ്കിളും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കാൻ പോവാണ്, പെരിമീറ്ററും കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഇത് രണ്ടും അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താണ് സ്ക്വയറെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഏരിയ എ സ്ക്വയർ ആണെന്നും അതിൻ്റെ പെരിമീറ്റർ 4a ആണെന്നും നമുക്ക് ആരെങ്കിലും പറഞ്ഞാൽ കൂടി നമുക്ക് മനസ്സിലാവുള്ളൂ. സ്ക്വയറിൻ്റെ പ്രത്യേകത പഠിച്ചാലല്ലേ റൂൾസ് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെയാണ് റൂൾ ലേണിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് കോൺസെപ്റ്റുകൾ ചിലപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ പഠിച്ച കോൺസെപ്റ്റുകൾ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഒരു പക്ഷേ റൂൾസ് അല്ലെങ്കിൽ ഫോർമുലാസ് ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്ന പ്രോബ്ലം. ഇപ്പം നമ്മൾ ഏരിയയും പെരിമീറ്ററും ഒക്കെ കണ്ടുപിടിച്ചില്ലേ. ഇനി മാത്സ് ആണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ ടീച്ചർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരും, അത് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഗാഗ്നേയുടെ ഈ ഹയറാർക്കിയിലെ ഹയ്യർ ലെവലാണ് ഈ പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാണ് നമ്മളൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പ്രോബ്ലം സോൾവിങ് എന്നും ഈ ഹയറാർക്കിക്കൽ ഓർഡറിലെ ഹയ്യർ ഓർഡർ തിങ്കിങ് ലെവലെന്നും നമ്മളിതിനെ വിളിക്കുന്നത്.
നമ്മളിപ്പോൾ ഒരു റിസർച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിഫിക്കേഷനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ലോവർ ടു കോംപ്ലെക്സ്, അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. അതായത് ലോവർ ഓർഡർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാലേ നമ്മൾ ഹയർ ഓർഡർ തിങ്കിങ് ലെവലിലേക്ക് പോവുള്ളൂ. അത് ആദ്യത്തെ സത്യം. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സിമ്പിൾ ടു കോംപ്ലെക്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് കോൺസെപ്റ്റ് പഠിച്ച് അതിൻ്റെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയിലോട്ടേക്ക് എത്താൻ പറ്റുള്ളൂ. പ്രോബ്ലം സോൾവിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലം സോൾവിങ് മാത്രമല്ല, നമ്മുടെ റിയൽ ലൈഫിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെങ്കിലും നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മളെ എക്യുപ്പ് ചെയ്യണമെങ്കിലും ഇത് വളരെ സഹായിക്കും. അതുമാത്രമല്ല, എഡ്യൂക്കേഷനിലെ കരിക്കുലമൊക്കെ ഉണ്ടാക്കുമ്പോഴും ഗാഗ്നയുടെ ഹയറാർക്കി ഓർത്തിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരിക്കുലം നമ്മളെപ്പോഴും തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ഈ ലേണിംഗ് തിയറി പഠിച്ചിരുന്നെങ്കിലോ, നമുക്ക് ബിഹേവിയറിസം പഠിച്ചിട്ടാണ് നമ്മളിതിലേക്ക് വന്നത് അല്ലേ. ബിഹേവിയറിസം ചെറിയ ഒരു ക്യാപ്സ്യൂളായിട്ട് പഠിച്ചിട്ടാണ് നമ്മളിപ്പം തിയറീസിലോട്ടൊക്കെ വരുന്നത്. ഓരോ തിയറീസും നമ്മൾ ക്യാപ്സ്യൂൾ രൂപത്തിൽ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കോംപ്ലസിറ്റി അനുസരിച്ചാണ് ഇതിങ്ങനെ അറേഞ്ച് ചെയ്ത് പോകുന്നത്. എല്ലാ കോഴ്സസിലും അങ്ങനെയാണ്. അപ്പോൾ കരിക്കുലം ഡിസൈൻ ചെയ്യുന്നതിലും എല്ലാം ഇതിന് വലിയൊരു പങ്കുണ്ട് ഈ ഒരു തിയറിയിൽ. ഇത്രയൊക്കെയാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിഫിക്കേഷൻ. ഇത്രയാണ് ഗാഗ്നയുടെ തിയറി. എൻ്റെ അപ്പുറം ഒന്നും പറയാനില്ല എനിക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തും.